കമലേഷിലേക്ക് കൂടി പോവുകയാണ്. കമലേഷ്, കൃത്യം 5 മണിക്ക് തന്നെ ഫ്ലാഗ് ഓഫ് നടക്കുമോ? എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? അമ്പിളി, സഹൽ സൂചിപ്പിച്ച ആ പ്ലോട്ടുകളുടെ നിരയുടെ ഏറ്റവും മുൻഭാഗത്താണ് ഞാനുള്ളത്. അതായത് മാനവീയം വീതിയിൽ താൽക്കാലികമായി തയ്യാറാക്കിയ പന്തലിലേക്ക് അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേരും. ഇപ്പോൾ മന്ത്രിമാരായ വി ശിവൻകുട്ടി, ആന്റണി രാജു, ജി ആർ അണിൽ, കെ രാജൻ, പി എം മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ 5 മണിക്ക് തന്നെ കൃത്യം ഫ്ലാഗ് ഓഫ് ആരംഭിക്കും. മുൻനിരയിൽ ഇപ്പോൾ ക്യാമറയിൽ കാണുന്ന ദൃശ്യങ്ങൾ, മുൻനിരയിൽ പോലീസിന്റെ ബാൻഡാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് 148 വരുന്ന വിവിധ ഫ്ലോട്ടുകളും കലാരൂപങ്ങളും ഒക്കെ ഉള്ളത്. ഈ പോലീസിൻ്റെ ബാൻഡ് ഉൾപ്പെടെ റെഡിയായിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചടങ്ങ് മാത്രമേ ഉള്ളൂ. ഫ്ളാഗ് ഓഫിന് ശേഷം പിന്നീട് ഘോഷയാത്ര തുടങ്ങുകയാണ്. ചെറിയൊരു ആശങ്കയെ ഇപ്പോൾ ഇവിടെ ഒരു മഴക്കാറുണ്ട്. അന്തരീക്ഷം ഒന്ന് മൂടിക്കെട്ടിയിരിക്കുകയാണ്. പക്ഷേ വലിയ ജനക്കൂട്ടമാണ്. മഴ പെയ്താൽ വലിയൊരു സങ്കടമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വലിയ ജനക്കൂട്ടം റോഡിൻ്റെ ഇരുവശത്തും, നേരത്തെ പ്രസാദും സഹലുമൊക്കെ സൂചിപ്പിച്ച പോലെ മുഴുവൻ ആളുകളും കൈയടക്കി കഴിഞ്ഞു. ഈ ഒരു ഘോഷയാത്ര 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജനം ഈ രീതിയിലൊന്ന് പുറത്തിറങ്ങുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി കനകക്കുന്നിലും മ്യൂസിയത്തിലും അതുപോലെ തന്നെ തലസ്ഥാനത്തെ 36 വേദികളിലും എല്ലാം തന്നെ വിവിധ കലാപരിപാടികൾ ആസ്വദിക്കാനായി ജനം ഒഴുകിയെത്തുകയായിരുന്നു. ഇത് തിരുവനന്തപുരത്തെ സ്ഥിതി മാത്രമല്ല, മറ്റെല്ലാ ജില്ലകളിലും വിവിധ സർക്കാരിൻ്റെ വകുപ്പുകളുടെ ഓണാഘോഷ പരിപാടികളൊക്കെ തന്നെ ആളുകൾ ഒന്ന് പുറത്തേക്ക് തുടങ്ങിയ കാലമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആവേശകരമായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഓണം വാരാഘോഷത്തിൻ്റെ സമാപന ചടങ്ങ് കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വരുന്നത്. ഡി ജി പി കൂടി ഇപ്പോൾ വേദിയിലേക്ക് എത്തി. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി കൂടി വരും. ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. മഴ പെയ്യുമോ എന്നുള്ള ചെറിയ ആശങ്ക മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ വലിയ ആവേശത്തിലാണ് ജനക്കൂട്ടം. എല്ലാ തരത്തിലുള്ള ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങൾ പോലീസ് നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. 1 മണി മുതൽ തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ഘോഷയാത്ര കടന്നു പോകുന്ന കിഴക്കേക്കോട്ട മുതൽ അങ്ങോട്ട് മാനവീയം മുതൽ കനകക്കുന്ന് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. അവരിപ്പോഴും ഇവിടെ തുടരുകയാണ്. എന്തായാലും ആവേശം അതിൻ്റെ വാനോളം എത്തിക്കഴിഞ്ഞു. കൃത്യം 5 മണിക്ക് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ശശി തരൂർ എം പി കൂടി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. മന്ത്രിമാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഈ മാനവീയം വീതിയിലെ ഈ ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി മാത്രമാണ് വരാനുള്ളത്. അല്പസമയത്തുള്ളിൽ മുഖ്യമന്ത്രി കൂടി എത്തും. ഈ ആഘോഷ പരിപാടികൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കും. റെഡിയാണ് പ്ലോട്ടുകളെല്ലാം. അമ്പളി, ശരി കമലേഷ്.